हेलो फ्रेंड्स वेलकम बैक टू अम्मूस लेनी इन्नत्ते क्लास सेवन्त स्टैंडर्ड सोशल साइंस सेकंड चैप्टर आय फ्रम ट्रेड टू पावर इन मे चाप्टर रु पार्ट या अब का पार्ट कूड़ी का अल्पी फ्रेंच ट्रेड रिलेशन्स मैप तुम्हारे अलग यूरोप्यन ट्रेड सेंटर्स ऐसी अब स्टेट अलग यूनियन टेरिटरी वरुद अलग क्वस्टन वाट वेर दम फीचे ऑफ द यूरोप्यन ट्रेड सेंटर्स इन इंडिया इंडिया यूरोप्यन ट्रेड सेंटर्स कॉमन फीचर्स एमन फीचे यूरोप्यन ट्रेड सेंटर्स लोकेट सी कोस्टल अदर्स वेर सूटब फॉर देर षिपिंग फेसिलिटी षिपिंग फेसिलिटी सूटब आय प्लेस All the trade centers were located on the sea coast. These centers were suitable for their shipping facilities. മനസ്സിലായല്ലോ യൂറോപ്യൻ ട്രേഡ് സെന്റേഴ്സിന്റെ കോമൺ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത് ഇനി നമുക്ക് പഠിക്കേണ്ടത് the competition for the monopoly of trade കച്ചവട ആധിപത്യ സ്ഥാപിക്കുന്നതിനു വേണ്ടി യൂറോപ്യൻസ് നടത്തിയ കോമ്പറ്റീഷൻസ് ആണ് ഇതിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ആദ്യമേ പരാജയപ്പെട്ടു അല്ലേ പിന്നീട് എന്താണ് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള ऐटमुटल नींद अद सौत् कर्णाटिक रीज्यन फ्रेंचुगार इंग्लिशुगार तमिल ई वारे कर्णाटिक वार वाट वेर कर्णाटिक वार्स द वार्स बिटवीन द इंग्लिश एंड द फ्रेंच हैपन्ड मेनली इन द कर्णाटिक रीज्यन इन सौत् इंडिया वेर नोन आस कर्णाटिक वार्स ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ സൗത്ത് ഇന്ത്യയിലെ കർണാട്ടിക് റീജിയണിൽ നടത്തിയ വാറാണ് കർണാട്ടിക് വാർസ് എന്ന് അറിയപ്പെടുന്നത് ഈ കർണാട്ടിക് റീജിയൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തമിഴ്നാടിന്റെ മേജർ പോർഷൻസും കർണാട്ടിക് റീജിയൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്താണ് ഇന്നത്തെ തമിഴ്നാടിലെ മേജർ പോർഷൻസും അന്ന് കർണാട്ടിക് റീജിയൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് കർണാട്ടിക് വാർ എന്ന് ഇനി ഹൂ വെർ ദ ഫൈനൽ വിക്ടേഴ്സ് ഇൻ കർണാട്ടിക് വാർസ് ഈ കർണാട്ടിക് വാറിന്റെ ഫൈനൽ വിക്ടേഴ്സ് ആരായിരുന്നു ദ ഇംഗ്ലീഷ് വെയർ ദ ഫൈനൽ വിക്ടേഴ്സ് ഇൻ കർണാട്ടിക് വാർസ് ഇംഗ്ലീഷുകാരാണ് ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി ഈ വാറിൽ വിജയിച്ചത് ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ വിജയിച്ചതോടുകൂടി അവർക്ക് എന്താണ് അടുത്ത ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം തുടങ്ങി അവർ ആദ്യം പവർ നേടിയെടുത്തത് ബംഗാളിലാണ് വാട്ട് വെയർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ഗെയിൻ പവർ ഇൻ ബംഗാൾ ബംഗാളിൽ പവർ നേടാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഒന്നാമത്തേത് അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി അവിടുത്തെ കാർഷിക അഭിവൃദ്ധി രണ്ടാമത്തേത് ദ കൺവീനിയൻ ട്രേഡ് ഫെസിലിറ്റീസ് ട്രേഡ് ഫെസിലിറ്റീസ് കൺവീനിയന്റ് ആയിരുന്നു അവർക്ക് ദ കൺവീനിയൻ ട്രേഡ് ഫെസിലിറ്റീസ് ട്രേഡിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ മനസ്സിലായല്ലോ വാട്ട് വെയർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ഗെയിൻ പവർ ഇൻ ബംഗാൾ അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി ദ കൺവീനിയൻ ട്രേഡ് ഫെസിലിറ്റീസ് ഇനി ബംഗാളിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ രണ്ട് യുദ്ധങ്ങളാണ് ബാറ്റിൽ ഓഫ് പ്ലാസിയും ബാറ്റിൽ ഓഫ് ബെക്സാറും പ്ലാസി യുദ്ധവും ബെക്സാർ യുദ്ധവും എന്നാണ് പ്ലാസി യുദ്ധം 1757 ഇൻ വിച്ച് ഇയർ വാസ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഫോർട്ട് എന്നാണ് 1757 ബംഗാളിലാണ് ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ബാറ്റിൽ ഓഫ് ബെക്സാർ ടേക്സ് പ്ലേസ് 1764 ദ ബ്രിട്ടീഷ് ഡിഫീറ്റഡ് സിറാജുദ്ദൌള ദ നവാബ് ഓഫ് ബംഗാൾ ഇൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757 ത്രൂ ദ സീക്രട്ട് അലയൻസ് ബിറ്റ്വീൻ റോബർട്ട് ക്ലൈവ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ബ്രിട്ടീഷ് ആർമി ആൻഡ് മിർ ജാഫർ ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് സിറാജുദ്ദൌള എന്താണ് ബംഗാളിലെ നവാബായ സിറാജുദ്ദൌളയെ ബ്രിട്ടീഷുകാർ പ്ലാസി യുദ്ധം വഴി പരാജയപ്പെടുത്തി എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത് ത്രൂ ദ സീക്രട്ട് അലയൻസ് ബ്രിട്ടീഷുകാരുടെ ആർമിയിലെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന റോബർട്ട് ക്ലൈവും സിറാജുദ്ദൌളയുടെ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായ മിർ ജാഫറും തമ്മിലുള്ള സീക്രട്ട് അലയൻസ് വഴിയാണ് ബംഗാളിലെ നവാബിനെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് അപ്പൊ ഈ യുദ്ധത്തിന് പ്ലാസി യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത് 1757
ബാറ്റിൽ ഓഫ് പ്ലാസി ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ വർഷം പഠിക്കണം. എവിടെയാണ്? ഇൻ ബംഗാൾ. മനസ്സിലായല്ലോ. ബംഗാൾ കഴിഞ്ഞപ്പോൾ ഇനി ബ്രിട്ടീഷുകാരുടെ അടുത്ത ലക്ഷ്യം എന്തായി? മൈസൂറായി. അടുത്ത് മൈസൂർ പിടിച്ചെടുക്കാനുള്ള ശ്രമം തുടങ്ങി. വാട്ട് ഫാക്ടേഴ്സ് പ്രോംപ്റ്റഡ് ദ ഇംഗ്ലീഷ് ടു കോൺക്വർ മൈസൂർ? മൈസൂർ പിടിച്ചെടുക്കാൻ ഇംഗ്ലീഷുകാരെ പ്രേരിപ്പിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന്. മൈസൂർ വാസ് എ പവർഫുൾ കിങ്ഡം ഇൻ സൗത്ത് ഇന്ത്യ. ഇറ്റ് ബിക്കൈം ദ ഡോമിനന്റ് പവർ ഇൻ ദ റീജിയൻ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ഹൈദർ അലി ആൻഡ് ടിപ്പു സുൽത്താൻ. എന്താണ് മൈസൂർ എന്ന് പറയുന്നത്? ഒരു പവർഫുൾ കിങ്ഡം ആയിരുന്നു സൗത്ത് ഇന്ത്യയിൽ. ഇറ്റ് ബിക്കൈം ദ ഡോമിനന്റ് പവർ ഇൻ ദ റീജിയൻ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ഹൈദർ അലി ആൻഡ് ടിപ്പു സുൽത്താൻ. ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താന്റെയും ഭരണത്തിൽ മൈസൂറിന്റെ പവർ മുന്നിട്ട് നിന്നു. ദ ഡോമിനേഷൻ എക്സ്റ്റെൻഡഡ് ഈവൻ ടു ദ ഏരിയാസ് ലൈക്ക് മലബാർ. അതുകൊണ്ട് തന്നെ എന്താണ്, അവരുടെ പവർ മലബാർ ഏരിയ വരെ വ്യാപിച്ചു. ദിസ് ഇന്ററപ്റ്റഡ് ദ ട്രേഡ് ഓഫ് ദ ബ്രിട്ടീഷ് ഇൻ മലബാർ റീജിയൻ. ഇത് മലബാർ റീജിയണിലുള്ള ബ്രിട്ടീഷുകാരുടെ കച്ചവടത്തിന് തടസ്സം ഉണ്ടാക്കി. ദ ഫ്രണ്ട്ലി റിലേഷൻ ദാറ്റ് ടിപ്പു സുൽത്താൻ മെയിൻറ്റെയിൻ വിത്ത് ദ ഫ്രഞ്ച് ആൾസോ ആഡഡ് ഫ്യുവൽ ടു ദ അനിമോസിറ്റി ഓഫ് ദ ബ്രിട്ടീഷ്. ടിപ്പു സുൽത്താൻ ഫ്രഞ്ചുകാരുമായി നിലനിർത്തിയിരുന്ന ഫ്രണ്ട്ലി റിലേഷനും ബ്രിട്ടീഷുകാരുടെ ശത്രുത കൂട്ടി. ദീസ് ഫാക്ടേഴ്സ് മേഡ് ദം ടു കോൺക്വർ മൈസൂർ. ഇതൊക്കെയാണ് മൈസൂർ പിടിച്ചെടുക്കാൻ അവരെ പ്രേരിപ്പിച്ച ഫാക്ടേഴ്സ്. ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ ഈ പാരഗ്രാഫിന്റെ സെക്കൻഡ് സെന്റൻസ് തൊട്ടാണ് എഴുതാൻ. മനസ്സിലായല്ലോ. സെക്കൻഡ് സെന്റൻസ് തൊട്ട് തന്നിരിക്കുന്ന അത്രയും എഴുതുക. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. എന്താണ് ശ്രീരംഗപട്ടണം സന്ധി? ദ ബ്രിട്ടീഷ് ഗോട്ട് മലബാർ ആസ് പെർ ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം സൈൻഡ് ബിറ്റ്വീൻ ടിപ്പു ആൻഡ് ദ ബ്രിട്ടീഷ് ആഫ്റ്റർ ദ തേർഡ് ആംഗ്ലോ മൈസൂർ വാർ. എന്താണ്, തേർഡ് ആംഗ്ലോ മൈസൂർ വാറിന് ശേഷം ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അതിനെയാണ് ശ്രീരംഗപട്ടണം ട്രീറ്റി എന്ന് പറയുന്നത്. അത് പ്രകാരം ദ ബ്രിട്ടീഷ് ഗോട്ട് മലബാർ. ബ്രിട്ടീഷുകാർക്ക് മലബാർ കിട്ടി. മനസ്സിലായല്ലോ. ശ്രീരംഗപട്ടണം ട്രീറ്റി. ദ ബ്രിട്ടീഷ് ഗോട്ട് മലബാർ ആസ് പെർ ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം സൈൻഡ് ബിറ്റ്വീൻ ടിപ്പു ആൻഡ് ദ ബ്രിട്ടീഷ് ആഫ്റ്റർ ദ തേർഡ് ആംഗ്ലോ മൈസൂർ വാർ. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് മലബാറും കൂർഗും എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ കീഴിൽ ആയതെന്നാണ്. ഹൗ ഡിഡ് ദ മലബാർ ആൻഡ് കൂർ കം അണ്ടർ ദ ബ്രിട്ടീഷ് റെയിൻ? ടിപ്പു ഫോട്ട് ബ്രേവ്ലി വിത്ത് ദ ബ്രിട്ടീഷ് ആൻഡ് ഡൈഡ് ഫൈറ്റിംഗ് ഇൻ ദ ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ. ബ്രിട്ടീഷുകാരോട് ടിപ്പു എന്താണ് ധൈര്യപൂർവ്വം പോരാടി ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറിൽ കൊല്ലപ്പെട്ടു. ഈ മൈസൂർ വാറിന്റെ വിജയത്തോടുകൂടി മലബാറും കൂർഗും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ കീഴിലായി. വിത്ത് ദ സക്സസ് ഓഫ് ദ ബ്രിട്ടീഷ് ഇൻ മൈസൂർ വാർസ് മലബാർ ആൻഡ് കൂർ കെയിം അണ്ടർ ദ ബ്രിട്ടീഷ് റെയിൻ. ടിപ്പു ഫോട്ട് ബ്രേവ്ലി വിത്ത് ദ ബ്രിട്ടീഷ് ആൻഡ് ഡൈഡ് ഫൈറ്റിംഗ് ഇൻ ദ ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ. വിത്ത് ദ സക്സസ് ഓഫ് ദ ബ്രിട്ടീഷ് ഇൻ മൈസൂർ വാർസ് മലബാർ ആൻഡ് കൂർ കെയിം അണ്ടർ ദ ബ്രിട്ടീഷ് റെയിൻ. ബ്രിട്ടീഷുകാർ ഈ നേറ്റീവ് സ്റ്റേറ്റ്സ്, നേറ്റീവ് സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ എന്താ, പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങൾ. ഈ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി രണ്ട് പോളിസീസ് കൊണ്ടുവന്നു. ഏതൊക്കെയാണ് ആ പോളിസീസ്? വാട്ട് വെയർ ദ പോളിസീസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഫോർ കോൺക്വയറിംഗ് ദ നേറ്റീവ് സ്റ്റേറ്റ്സ്? ഏതൊക്കെയാണ്? സബ്സിഡിയറി അലയൻസ് ആൻഡ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്. സബ്സിഡിയറി അലയൻസും ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന രണ്ട് പോളിസീസ് ആണ് അവർ കൊണ്ടുവന്നത്. എന്തൊക്കെയാണ് നോക്കാം. വാട്ട് വാസ് സബ്സിഡിയറി അലയൻസ്? എന്താണ് സബ്സിഡിയറി അലയൻസ്? ലോർഡ് വെല്ലസ്ലി ഓർഡർഡ് മിലിറ്ററി ഹെൽപ് ടു ദ നേറ്റീവ് സ്റ്റേറ്റ്സ്. ലോർഡ് വെല്ലസ്ലി, വെല്ലസ്ലി പ്രഭു നേറ്റീവ് സ്റ്റേറ്റ്സിന് മിലിറ്ററി ഹെൽപ്പ്, സൈനിക സഹായം വാഗ്ദാനം ചെയ്തു. ഈ സബ്സിഡിയറി അലയൻസ് എന്ന് വെച്ചാൽ സൈനിക സഹായ വ്യവസ്ഥയാണ്. സൈനികർക്ക് സഹായം, സൈനിക സഹായ വ്യവസ്ഥ. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ലോർഡ് വെല്ലസ്ലി, വെല്ലസ്ലി പ്രഭു. ഇത് പ്രകാരം എനി പ്രിൻസ്ലി സ്റ്റേറ്റ് ഹു ബിക്കെയിം ദ മെമ്പർ ഓഫ് ദ സബ്സിഡിയറി അലയൻസ് വുഡ് ലോസ് ദെയർ പവേഴ്സ്. അവർക്ക് ക്രമേണ അവരുടെ പവർ നഷ്ടമാകും. സബ്സിഡിയറി അലയൻസിൽ അംഗമാകുന്ന നാട്ടുരാജ്യങ്ങൾക്ക് വർഷം തോറും ഒരു നിശ്ചിത തുക കമ്പനിയിലോട്ട് അടയ്ക്കണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് അവരുടെ പവർ നഷ്ടമാകും. അപ്പൊ എന്തു പറയാം? വാട്ട് വാസ് സബ്സിഡിയറി അലയൻസ്? ലോർഡ് വെല്ലസ്ലി ഓഫേർഡ് മിലിറ്ററി ഹെൽപ്പ് ടു ദ നേറ്റീവ് സ്റ്റേറ്റ്സ്. ദിസ് വാസ് നോൺ ആസ് സബ്സിഡിയറി അലയൻസ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് വെല്ലസ്ലി. എനി പ്രിൻസ്ലി സ്റ്റേറ്റ് ഹു ബിക്കെയിം ദ മെമ്പർ ഓഫ് ദ സബ്സിഡിയറി അലയൻസ് വുഡ് ലോസ് ദെയർ പവേഴ്സ്. അപ്പൊ ഇങ്ങനെ ഈ പോളിസി വഴി അവർ കുറെ നാട്ടുരാജ്യങ്ങൾ എന്താണ് അവരെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഏതൊക്കെ പ്രിൻസിലി സ്റ്റേറ്റ്സ് ആണ് ഇതുവഴി സബ്സിഡിയറി അലയൻസ് വഴി കമ്പനിയിലോട് ചേർന്നത്, ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർന്നത്? ദ പ്രിൻസിലി സ്റ്റേറ്റ്സ് ലൈക്ക് ഹൈദരാബാദ്, തഞ്ചാവൂർ ആൻഡ് ഇൻഡോർ
entered into the subsidiary alliance. Subsidiary alliance enter ചെയ്ത princely states ഏതൊക്കെയാണ്? ഹൈദരാബാദ്, തഞ്ചാവൂർ ആൻഡ് ഇൻഡോർ. മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ട അടുത്ത പോളിസിയാണ് ഏതാണ്? ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് അല്ലേ? ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്താണ്? ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്, വാട്ട് വാസ് ദ പോളിസി ഓഫ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്? ലോർഡ് ഡൽഹൌസി ഇൻട്രൊഡ്യൂസ്ഡ് ദ പോളിസി ഓഫ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്. അപ്പൊ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ലോർഡ് ഡൽഹൌസി. ആസ് പെർ ദ പോളിസി ദ കിങ്സ് വെയർ നോട്ട് അലൌഡ് ടു അഡോപ്റ്റ് എ മെയിൽ ഹെയർ. എന്താണ് ഈ പോളിസി പ്രകാരം? കിങ്സ് രാജാവിന്, പ്രിൻസിലി സ്റ്റേറ്റ്സിലെ രാജാവിന്, കിങ്സിന് മെയിൽ എയർ, എച്ച് ഇ ഐ ആർ, അത് വായിക്കേണ്ടത് എയർ, എച്ച് സൈലന്റ് ആക്കി വായിക്കണം, അവകാശി എന്നാണ്. മെയിൽ എയർ, മെയിൽ എയർ, മെയിൽ അവകാശി ഇല്ല എങ്കിൽ അവർ എന്താണ്, ഒരു മെയ് ഒരു ആൺകുട്ടിയെ ദത്തെടുക്കും. അപ്പൊ ഈ പോളിസി പ്രകാരം, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് പ്രകാരം, ദ കിങ്സ് വെയർ നോട്ട് അലൌഡ് ടു അഡോപ്റ്റ് മെയിൽ എയർ. മെയിൽ എയറിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. When the ruler of a princely state died without a male heir, male heir ഇല്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ, അവകാശി ഇല്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ, ദ ബ്രിട്ടീഷ് കുഡ് അനക്സ് ദ സ്റ്റേറ്റ് വിത്ത് ബ്രിട്ടീഷ് ഇന്ത്യ. ആ പ്രിൻസിലി സ്റ്റേറ്റ് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും. മനസ്സിലായല്ലോ. ഇപ്പം സബ്സിഡിയറി അലയൻസും ഡോക്ട്രൈൻ ഓഫ് ലാപ്സും ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിക്കും. സബ്സിഡിയറി അലയൻസ് ലോർഡ് വെല്ലസ്ലി, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് ഡൽഹൌസി. മനസ്സിലായല്ലോ എന്താണെന്ന്. ആസ് പെർ ദ പോളിസി ദ കിങ്സ് വെയർ നോട്ട് അലൌഡ് ടു അഡോപ്റ്റ് എ മെയിൽ എയർ. വെൻ ദ റൂളർ ഓഫ് എ പ്രിൻസിലി സ്റ്റേറ്റ് ഡൈഡ് വിത്തൌട്ട് എ മെയിൽ എയർ, ദ ബ്രിട്ടീഷ് കുഡ് അനക്സ് ദ സ്റ്റേറ്റ് വിത്ത് ബ്രിട്ടീഷ് ഇന്ത്യ. ഈ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് വഴി ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? 9 ദ നേറ്റീവ് സ്റ്റേറ്റ്സ് അനക്സ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ത്രൂ ദ പോളിസി ഓഫ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്. സാമ്പൽപൂർ, സതാറ, ഉദയ്പൂർ, ഝാൻസി ആൻഡ് നാഗ്പൂർ. സാമ്പൽപൂർ, സതാറ, ഉദയ്പൂർ, ഝാൻസി ആൻഡ് നാഗ്പൂർ, ഇത്രയും പ്രിൻസിലി സ്റ്റേറ്റ്സ് ആണ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് വഴി ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. മനസ്സിലായല്ലോ. ഇപ്പൊ രണ്ട് പോളിസീസും പഠിപ്പിച്ചു. ദ ബ്രിട്ടീഷ് അഡോപ്റ്റഡ് ഡിഫറന്റ് സ്ട്രാറ്റജീസ് ടു അനക്സ് ദ പ്രിൻസിലി സ്റ്റേറ്റ്സ്. ഡിസ്കസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. പ്രിൻസിലി സ്റ്റേറ്റ്സ് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നതിന് ബ്രിട്ടീഷുകാർ ഡിഫറന്റ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്തു, പല മാർഗങ്ങളും സ്വീകരിച്ചു. അത് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്ത് ഒരു നോട്ട് തയ്യാറാക്കാനാണ്. നമ്മൾ പഠിച്ചു എന്തൊക്കെയാണ് അവർ അഡോപ്റ്റ് ചെയ്ത മെത്തേഡ്സ്. ഒരുപാട് വാർ പഠിച്ചു. ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബെക്സാർ, ആംഗ്ലോ മൈസൂർ വാർ, മറാത്ത വാഴ്സ്, അതുപോലെ രണ്ട് പോളിസീസ് പഠിച്ചു. സബ്സിഡിയറി അലയൻസ്, ദ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്, ഇതെല്ലാം എന്താണ്? പ്രിൻസിലി സ്റ്റേറ്റ്സ് ഒന്നൊന്നായിട്ട് പിടിച്ചടക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ഇതെല്ലാം ചേർത്ത് നമുക്ക് എന്താണ്, ഈ ഫ്ലോ ചാർട്ട് വഴി അല്ലെങ്കിൽ ഈ പിക്ചർ വഴി നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാം അതിന്റെ ആൻസർ. അപ്പൊ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഈ ഫ്ലോ ചാർട്ടാണ് അതിനുള്ള ആൻസറായിട്ട് നമുക്ക് എഴുതാം. മനസ്സിലായല്ലോ. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് നോക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിംഗ്. അമ്മൂസ് ലേണിംഗ്.